അപ്പൊ നമ്മള് എങ്ങനെയാണ് ഒരു രാസസമവാക്യം എഴുതുന്നത് പഠിച്ചു, അല്ലെ, കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നത് പഠിച്ചു. അതിൽ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ച കെമിക്കൽ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇസഡൻ പ്ലസ് എച്ച് സി എൽ ഗീവ്സ് ഇസഡൻ സി എൽ ടു പ്ലസ് എച്ച് ടു. ഇതാണ് നമ്മുടെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇസഡൻ പ്ലസ് എച്ച് സി എൽ ഗീവ്സ് ഇസഡൻ സി എൽ ടു പ്ലസ് എച്ച് ടു. ഈ രാസസമവാക്യത്തിലെ എത്ര ആറ്റങ്ങളുണ്ട്, റിയാക്ടൻ സൈഡിലും പ്രോഡക്ട് സൈഡിലും എത്ര ആറ്റങ്ങളുണ്ട് എന്ന് ഞാൻ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇസഡൻ പ്ലസ് എച്ച് സി എൽ ഗീവ്സ് ഇസഡൻ സി എൽ ടു പ്ലസ് എച്ച് ടു. ഞാൻ എങ്ങനെ ഇതിന്റെ ആറ്റങ്ങൾ കാണുന്നു എന്ന് നോക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലുള്ള എലമെന്റ്സിനെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഏതൊക്കെ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഉണ്ട് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഏതൊക്കെ എലമെന്റ്സിന്റെ ആറ്റമുണ്ട്? ഇസഡൻ ഉണ്ട് അല്ലെ, സിങ്ക് ഉണ്ട്, എച്ച് ഹൈഡ്രജൻ ഉണ്ട്, എച്ച് ഇവിടെ ഉണ്ട്, ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്, നെക്സ്റ്റ് സി എൽ ക്ലോറിൻ ഇവിടെ ഉണ്ട്. ഇത്രയും എലമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്, ഇത്രയും മൂലകങ്ങളാണ് ഇവിടെ ഉള്ളത്. ആദ്യം നമ്മൾ ആറ്റം മൂലകങ്ങൾ ഏത് എന്ന് ഐഡന്റിഫൈ ചെയ്തു. ഈ റിയാക്ടൻ സൈഡിലെയും പ്രോഡക്ട് സൈഡിലെയും നമ്പർ ഓഫ് ആറ്റംസ് എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമ്പർ ഓഫ് ആറ്റംസ് റിയാക്ടൻ സൈഡ് ആൻഡ് പ്രോഡക്ട് സൈഡ്. റിയാക്ടൻ സൈഡിലുള്ള ആരൊക്കെയാണ്? സിങ്ക് ഉണ്ട് അല്ലെ, സിങ്ക് എത്ര എണ്ണം ഉണ്ട്? സിങ്ക് നമ്മൾ ആറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത് വളരെ നന്നായിട്ട് പഠിച്ചതാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. സിങ്ക് എത്ര എണ്ണം ഉണ്ട്? സിങ്ക് ഒരെണ്ണം ആണുള്ളത്. സിങ്ക് ഒന്ന് ഇവിടെ ഫ്രണ്ടിലോ താഴെയോ നമ്പർ ഒന്നും ഇല്ല. അപ്പൊ സിങ്ക് എത്രയാണുള്ളത്? ഒരു സിങ്ക് ആറ്റം ആണുള്ളത്. റിയാക്ടൻ സൈഡിൽ സിങ്കിന്റെ എണ്ണം ഒന്ന്. ഈ സിങ്കിന്റെ എണ്ണം പ്രോഡക്ട് സൈഡിൽ കാണുകയാണ്. പ്രോഡക്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ റൈറ്റ് സൈഡിലുള്ളത് പ്രോഡക്ട് സൈഡ്. സിങ്കിന്റെ എണ്ണം ഇവിടെ താഴെയില്ല, ഫ്രണ്ടിൽ നമ്പറൊന്നും ഇല്ല. അപ്പൊ സിങ്കിന്റെ എണ്ണം എത്രയാണ്? ഇവിടെ പ്രോഡക്ട് സൈഡിലും ഒന്നാണ്. പ്രോഡക്ട് സൈഡിലും സിങ്കിന്റെ എണ്ണം ഒന്ന് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഉള്ളത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. റിയാക്ഷൻ സൈഡിൽ ഹൈഡ്രജന്റെ എണ്ണം എങ്ങനെ കാണും? ഫ്രണ്ടിൽ നമ്പർ ഉണ്ടോ? ഇല്ല. താഴെ നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ ഹൈഡ്രജന്റെ എണ്ണം ഇവിടെ ഒന്നാണ്. റിയാക്ഷൻ സൈഡിൽ ഹൈഡ്രജന്റെ എണ്ണം ഒന്ന്. പ്രോഡക്ട് സൈഡിൽ ഹൈഡ്രജന്റെ എണ്ണം കാണുകയാണ്. പ്രോഡക്ട് സൈഡിൽ എങ്ങനെ കാണും ഹൈഡ്രജന്റെ എണ്ണം? ഇവിടെ ഹൈഡ്രജൻ ഇല്ല, ഇവിടെ ഉണ്ട് ഹൈഡ്രജൻ, ഇവിടെ ഉണ്ട് ഹൈഡ്രജൻ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? താഴെ രണ്ട് എന്ന നമ്പർ ഉണ്ട്. ഹൈഡ്രജന്റെ എണ്ണം രണ്ട്, ഹൈഡ്രജന്റെ എണ്ണം രണ്ട്. നോക്കിക്കോ. ഇനി ക്ലോറിന്റെ എണ്ണം എങ്ങനെ കാണും? ക്ലോറിൻ റിയാക്ടൻ സൈഡില് ക്ലോറിന്റെ എണ്ണം, റിയാക്ടൻ സൈഡില് ക്ലോറിന്റെ എണ്ണം ഇവിടെ ഒന്ന്. ഒരു ക്ലോറിൻ ആറ്റം മാത്രമാണ് ഉള്ളത്. റിയാക്ടൻ സൈഡിൽ ക്ലോറിന്റെ എണ്ണം ഒന്ന്. ഇനി പ്രോഡക്ട് സൈഡിൽ ക്ലോറിന്റെ എണ്ണം കാണുകയാണ്. അതായത് ഉൽപ്പന്നങ്ങളിൽ എത്ര ക്ലോറിൻ ഉണ്ട് എന്ന് നോക്കിയാണ്. ക്ലോറിന്റെ എണ്ണം ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ താഴെ രണ്ട് എന്ന് നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ക്ലോറിന്റെ എണ്ണം രണ്ട് ആണെന്ന് മനസ്സിലാവും. അപ്പൊ സിങ്ക് ഒന്ന്, റിയാക്ട് സൈഡിൽ ഒന്ന്, പ്രോഡക്റ്റിൽ ഒന്ന്, ഹൈഡ്രജൻ റിയാക്ട് സൈഡിൽ ഒന്ന്, പ്രോഡക്റ്റ് രണ്ട്, ക്ലോറിൻ റിയാക്ട് സൈഡിൽ ഒന്ന്, പ്രോഡക്റ്റ് സൈഡിൽ രണ്ട്. ഇതാണ് ആറ്റങ്ങളുടെ എണ്ണം. ഇവിടെ നിങ്ങൾ നോക്കുക, സിങ്കിന്റെ എണ്ണം ഇവിടെയും ഇവിടെയും സെയിം ആണ് അല്ലേ. സിങ്കിന്റെ എണ്ണം ഇവിടെയും ഇവിടെയും സെയിം ആണ്. ഹൈഡ്രജന്റെ എണ്ണം ഇവിടെ ഒന്ന്, ഇവിടെ രണ്ട്. സെയിം ആണോ? അല്ല, ഈക്വൽ അല്ല. ഹൈഡ്രജന്റെ എണ്ണം ഇവിടെ ഈക്വൽ അല്ല. റിയാക്ട് സൈഡിൽ ഒന്നാണ്, പ്രോഡക്റ്റ് സൈഡിൽ എത്തിയപ്പോൾ രണ്ടെണ്ണമായി. ഹൈഡ്രജന്റെ എണ്ണം ഇവിടെ ഈക്വൽ അല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതുമ്പോൾ, ഒരു രാസസമവാക്യം എഴുതുമ്പോൾ, റിയാക്റ്റൻ സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും പ്രോഡക്റ്റ് സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും, അതായത് അഭികാരക ആറ്റങ്ങളുടെ എണ്ണവും ഉൽപ്പന്നങ്ങളിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും ഈക്വൽ ആയിരിക്കണം. ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ദ റിയാക്ടൻ സൈഡ് ആൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ദ പ്രോഡക്റ്റ് സൈഡ് ഷുഡ് ബി ഈക്വൽ. സച്ച് കെമിക്കൽ ഇക്വേഷൻസ്, അങ്ങനെയുള്ള കെമിക്കൽ ഇക്വേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനുകൾ എന്ന് വിളിക്കും. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നാണ് വിളിക്കുക. അപ്പോ നമ്മളൊരു കെമിക്കൽ ഇക്വേഷൻ രാസസമവാക്യം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഭികാരകങ്ങളിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും ഉൽപ്പന്നങ്ങളിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും തുല്യമായിരിക്കണം. ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ദ റിയാക്ടൻ സൈഡ് ആൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ദ പ്രോഡക്റ്റ് സൈഡ് ഷുഡ് ബി ഈക്വൽ. സച്ച് കെമിക്കൽ ഇക്വേഷൻസ് ആർ കോൾഡ്, അത്തരത്തിലുള്ള രാസസമവാക്യങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനുകൾ എന്ന് പറയും. എന്താണ് സമീകരിച്ച രാസ സമവാക്യങ്ങൾ എന്നാണ് പറയുന്നത്. സമീകൃത രാസസമവാക്യങ്ങൾ അല്ലെങ്കിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്നാണ് പറയുക. സമീകൃത രാസസമവാക്യങ്ങൾ എന്നാണ് പറയുക. അപ്പോ ഒരു രാസസമവാക്യം നമുക്ക് തന്നിരുന്നാൽ അത് സമീകൃതം അല്ലെങ്കിൽ ബാലൻസ്ഡ് അല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. എങ്ങനെ ബാലൻസ് ചെയ്യും എന്ന് നോക്കിക്കോളൂ. ഇവിടെ സിങ്കിന്റെ എണ്ണം ഒന്ന്, പ്രോഡക്റ്റിൽ സിങ്കിന്റെ എണ്ണം ഒന്ന്, പ്രോഡക്റ്റിൽ സിങ്കിന്റെ എണ്ണം ഒന്ന്, റിയാക്ടൻസിൽ സിങ്കിന്റെ എണ്ണം ഒന്ന്. സിങ്കിനെ ഒന്നും ചെയ്യേണ്ട, സിങ്ക് എന്താണ് ഇവിടെ? ബാലൻസ് ആണ്.
ഇനി ഹൈഡ്രജന്റെ എണ്ണം നോക്കുക. റിയാക്ടന്റിലെ ഹൈഡ്രജന്റെ എണ്ണം ഒന്ന്, പ്രോഡക്റ്റ് നോക്കുമ്പോൾ ഹൈഡ്രജന്റെ എണ്ണം രണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പറയുന്നത്. ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയില്ല. ഹൈഡ്രജന്റെ എണ്ണം ഇവിടെ ഒന്ന്, പ്രോഡക്റ്റിൽ നോക്കുമ്പോൾ ഹൈഡ്രജന്റെ എണ്ണം രണ്ട്. അപ്പൊ ഹൈഡ്രജൻ എന്തല്ല ഇവിടെ, ബാലൻസ് അല്ല, സമീകരിച്ചതല്ല ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രജൻ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ആക്കണം. എവിടെയാണ് ഹൈഡ്രജൻ കുറവ് എന്ന് നോക്കുക. എവിടെയാണ് ഹൈഡ്രജൻ കുറവ് എന്ന് നോക്കുക. എവിടെയാണ് ഹൈഡ്രജൻ കുറവ്, പ്രോഡക്റ്റിലാണോ റിയാക്ടന്റിലാണോ ഹൈഡ്രജൻ കുറവ് നമ്മൾ നോക്കുമ്പോ റിയാക്ടന്റിലാണ് ഹൈഡ്രജൻ കുറവ് അല്ലെ, റിയാക്ടന്റ് സൈഡിലാണ് ഹൈഡ്രജൻ കുറവ്. അപ്പൊ കുറവുള്ള ഹൈഡ്രജൻ നമ്മൾ എന്താണ് കൂടുതലാക്കണം. ഇവിടെ രണ്ട്, ഇവിടെ ഒന്ന്, നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഒന്നിനെ രണ്ടാക്കണം. എന്ത് ചെയ്യും, എവിടെ നമ്പർ കൊടുക്കും, താഴെ നമ്പർ കൊടുക്കാമോ പാടില്ല, ഇവിടെ നമ്പർ കൊടുക്കാമോ പാടില്ല, മുകളിൽ നമ്പർ കൊടുക്കാമോ പാടില്ല. നമുക്ക് നമ്പർ കൊടുക്കാൻ കഴിയുന്നത് മുൻവശത്ത് മാത്രമാണ്. നമുക്ക് നമ്പർ കൊടുക്കാൻ കഴിയുന്നത് ആ മോളിക്കുളിന്റെ മുൻവശത്ത്, ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് നമ്പർ കൊടുക്കാൻ കഴിയുന്നത്. ഇവിടെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താക്കണം, ഒന്നിനെ രണ്ടാക്കണം. നമുക്ക് ഇതിന്റെ മുൻവശത്ത് രണ്ട് എന്ന നമ്പർ കൊടുക്കാം. ഇതിന്റെ മുൻവശത്ത് രണ്ട് എന്ന നമ്പർ കൊടുക്കുക. ഇപ്പൊ ഹൈഡ്രജൻ എത്രണമായി, രണ്ടെണ്ണമായി. ഹൈഡ്രജൻ എത്രണമായി, രണ്ടെണ്ണം. ഇനി നമുക്ക് നോക്കേണ്ടത് ക്ലോറിൻ ആണ്. ക്ലോറിൻ, ക്ലോറിൻ ഇവിടെ എത്രണ്ണേ ഉള്ളൂ, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. റിയാക്ഷൻ സൈഡിൽ ഒരെണ്ണമാണ് ഉണ്ടായിരുന്നത്, പ്രോഡക്റ്റ് സൈഡിൽ നോക്കുക, ഇവിടെ എത്രണ്ണമുണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് എന്താക്കണം, രണ്ടിനെ ഒന്നാക്കണം, സോറി ഒന്നിനെ രണ്ടാക്കണം. കുറവുള്ളതിന് നമുക്ക് കൂടുതലാക്കണം. അപ്പൊ നമ്മൾ ക്ലോറിൻ എന്ത് ചെയ്യണം, നമ്പർ കൊടുത്ത് നമ്മൾ എന്താക്കണം, സെയിം ആകണം, ഈക്വൽ ആക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, എവിടെ നമ്പർ കൊടുക്കും, ഫ്രണ്ടിലാണ് നമ്പർ കൊടുക്കേണ്ടത്. ഇവിടെ നമ്പർ കൊടുക്കാൻ പാടില്ല, സി എൽ ടു പാടില്ല, തെറ്റാണ്. മോളിൽ നമ്പർ കൊടുക്കാൻ പാടില്ല. നമുക്ക് നമ്പർ കൊടുക്കാൻ കഴിയുന്നത് മുൻവശത്തെ ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് നമ്പർ കൊടുക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ രണ്ടെന്ന് കൊടുത്ത്, നേരത്തെ ഹൈഡ്രജൻ ബാലൻസ് ചെയ്തപ്പോൾ രണ്ടെന്ന് കൊടുത്തതാണ്. അപ്പൊ ഇനി നോക്കുക, എണ്ണം നോക്കുക. സിങ്ക് ഇപ്പൊ എത്രണായി, ഒരെണ്ണം. ഇവിടെ എത്രണായി, ഒരെണ്ണം. ഇനി ഹൈഡ്രജൻ ഇവിടെ എത്രണ്ണം ഉണ്ട്, ഇപ്പോ രണ്ടെണ്ണം ഉണ്ട് അല്ലെ. ഹൈഡ്രജൻ ഇവിടെ എത്രണ്ണം ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ നോക്കുക, ഇവിടെയും രണ്ടെണ്ണം ഉണ്ട്. ക്ലോറിൻ ഇവിടെ എത്രണ്ണം ഉണ്ട്, സി എൽ. ഈ രണ്ടെന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ്. അപ്പൊ ക്ലോറിൻ ഇവിടെ എത്രണ്ണം ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ എത്രണ്ണം ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അപ്പോ ഇതെന്തായി, ബാലൻസ്ഡ് ആയി. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്, സമീകൃത സമവാക്യമാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിരുന്നാൽ, രാസ സമവാക്യം തന്നിരുന്നാൽ, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതിനെ ബാലൻസ്ഡ് ആണോ സമീകൃതമാണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. സമീകൃതമാണോ എന്ന് ചെക്ക് ചെയ്യും. എങ്ങനെ ചെക്ക് ചെയ്യും, അതില് റിയാക്ടൻ സൈഡിലുള്ള അഭികാരകങ്ങളിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും ഉൽപ്പന്നങ്ങളിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും കാണുക എന്നുള്ളതാണ്. അഭികാരങ്ങളിലെ ആറ്റങ്ങളുടെ എണ്ണവും ഉൽപ്പന്നങ്ങളിലെ ആറ്റങ്ങളുടെ എണ്ണവും, റിയാക്ടൻ സൈഡിലെ ആറ്റങ്ങളുടെ എണ്ണവും പ്രോഡക്റ്റ് സൈഡിലെ ആറ്റങ്ങളുടെ എണ്ണവും കാണുക എന്നുള്ളതാണ്. കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ആറ്റങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ കുറവുള്ളതിനെ കൂടുതലാക്കി നമുക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷനെ ബാലൻസ് ചെയ്യാം, സമീകൃതം ആക്കി എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അടുത്തൊരു രാസ സമവാക്യം, കെമിക്കൽ ഇക്വേഷൻ നമുക്ക് പരിചയപ്പെടാം. ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. സമീകൃതമാണോ അല്ലോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് നമ്മുടെ ആദ്യ ജോലി. അപ്പൊ ഒരു ഇക്വേഷൻ തന്നിരുന്നാൽ ആദ്യം സമീകൃതമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും, നമ്പർ ഓഫ് ആറ്റംസ്, റിയാക്ടൻസിലുള്ള നമ്പർ ഓഫ് ആറ്റംസും പ്രോഡക്ട്സിലുള്ള നമ്പർ ഓഫ് ആറ്റംസും കാണുക. ഈക്വൽ ആണെങ്കിൽ ബാലൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ബാലൻസ്ഡ് അല്ല. എന്നോടൊപ്പം ചെയ്തു വരിക, നോട്ട്ബുക്ക് എടുത്ത് ചെയ്തു വരിക. ഓക്കെ, നോക്കുക. ആദ്യം നമുക്ക് ഇതിലുള്ള ആറ്റംസിനെ ഐഡന്റിഫൈ ചെയ്യാം. ഏതൊക്കെ ആറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഏതൊക്കെ എലമെന്റ്സ് ആണ് ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ ഉള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്, എന്ന് പറഞ്ഞാൽ ഏതാ, നൈട്രജൻ ആണ് അല്ലെ. എന്നു പറഞ്ഞാൽ നൈട്രജൻ ഉണ്ട്. വേറെ എന്ത് കാണാൻ പറ്റും, വേറെ ആ എച്ച് ഉണ്ട്. എച്ച്, എച്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഹൈഡ്രജൻ ഉണ്ട്. എന്നും ഉണ്ട്, എച്ചും ഉണ്ട്, നൈട്രജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. അപ്പോ റിയാക്ടൻസ് സൈഡില് ഓരോന്നിന്റെയും എണ്ണം, പ്രോഡക്ട് സൈഡിലും ഓരോന്നിന്റെയും എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി. നൈട്രജൻ റിയാക്ടൻ സൈഡിൽ എത്രണ്ണം ഉണ്ട്, നൈട്രജൻ ഇവിടെ നോക്കൂ, ദാടെ രണ്ടെണ്ണം. നൈട്രജൻ എത്രണ്ണം ഉണ്ട്, രണ്ടെണ്ണം, രണ്ടെണ്ണം നൈട്രജൻ, രണ്ടെണ്ണം. പ്രോഡക്ട് സൈഡിൽ എത്രണ്ണം ഉണ്ട്, നൈട്രജൻ, ദാ ഇവിടെ നോക്കൂ, ഇവിടെ ഇവിടെ ഒന്നാണ് നമ്പർ. അപ്പൊ വൺ ഇൻറ്റു ടു, ഈ ഇരുപത്തി മൂന്ന് പറയുന്നത് രണ്ടിന് കോമൺ ആണ്. അപ്പൊ എത്രണ്ണം ഉണ്ട് പ്രോഡക്ട് സൈഡിൽ, രണ്ടെണ്ണം. പ്രോഡക്ട് സൈഡിൽ നൈട്രജൻ എത്രണ്ണം ഉണ്ട്, രണ്ടെണ്ണം. അടുത്ത ഏതാണ്, ഹൈഡ്രജൻ. ഹൈഡ്രജൻ, ഹൈഡ്രജൻ എത്രണ്ണം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഹൈഡ്രജൻ റിയാക്ഷൻ സൈഡിൽ എത്രണ്ണുണ്ട്, ത്രീ ഇൻറ്റു ടു. ഫ്രണ്ടിൽ ത്രീ എന്ന നമ്പർ കണ്ടോ, താഴെ ടു എന്ന നമ്പർ കണ്ടോ. അപ്പൊ എത്രയാണ്, ത്രീ ഇൻറ്റു ടു, സിക്സ്. ആറെണ്ണം ഉണ്ട്. എവിടെയാണ്, റിയാക്ഷൻ സൈഡില് ഹൈഡ്രജൻ ആറെണ്ണം ഉണ്ട്. പ്രോഡക്ട് സൈഡിൽ ഹൈഡ്രജൻ നോക്കുക, 2 × 3, 3 താഴെയുണ്ട്, 2 ഫ്രണ്ടിലുണ്ട്. അപ്പോ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, 2 × 3,
6 ഇവിടെയും 6 എണ്ണമുണ്ട് ഇവിടെയും 6 എണ്ണമുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നൈട്രജൻ 2 2 ഈക്വലായി ഹൈഡ്രജൻ 6 6 ഈക്വലായി ബാലൻസ്ഡ് ആണ് അപ്പോൾ ഈ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആണ് ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ നമ്മളൊന്നും ചെയ്യേണ്ട സമീകൃത സമവാക്യമാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട അല്ലാത്തതിനെ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു രാസ സമവാക്യം ഒരു കെമിക്കൽ ഇക്വേഷൻ തരുന്നു നമുക്ക് എന്താണ് ബാലൻസ്ഡ് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുക സമീകൃതം അല്ലെങ്കിൽ സമീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി കെമിക്കൽ ഇക്വേഷൻ നല്ലതുപോലെ നോക്ക് ആദ്യം എന്ത് ചെയ്യണം എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുക NO plus O2 gives NO എന്നുള്ളതാണ് ഇക്വേഷൻ N2 plus O2 gives NO ഇതാണ് ഇക്വേഷൻ എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുക ഇവിടെ N ഉണ്ട് നൈട്രജൻ എടുത്ത് എഴുതുക O ഉണ്ട് ഓക്സിജൻ എടുത്ത് എഴുതുക ആറ്റംസ് എടുത്ത് എഴുതി നമ്പർ ഓഫ് ആറ്റംസ് റിയാക്ഷൻ സൈഡിലും പ്രോഡക്ട് സൈഡിലും ഉള്ള നമ്പർ ഓഫ് ആറ്റംസ് കാണുക N റിയാക്ഷൻ സൈഡിൽ എത്ര എണ്ണം ഉണ്ട് രണ്ടെണ്ണം N റിയാക്ഷൻ സൈഡിൽ രണ്ടെണ്ണം എടുത്തെഴുതി പ്രോഡക്ട് സൈഡിൽ എത്ര എണ്ണം ഉണ്ട് പ്രോഡക്ട് സൈഡിൽ നൈട്രജൻ ഒരെണ്ണമാണ് ഫ്രണ്ടിൽ നമ്പറൊന്നുമില്ല താഴെ നമ്പറൊന്നുമില്ല അപ്പൊ എത്രയാണ് പ്രോഡക്ട് സൈഡിൽ ഒരെണ്ണമാണ് നൈട്രജൻ ഇനി ഓക്സിജൻ റിയാക്ഷൻ സൈഡിൽ എത്ര എണ്ണം ഉണ്ട് ഓക്സിജൻ റിയാക്ഷൻ സൈഡിൽ രണ്ടെണ്ണം ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട് രണ്ടെണ്ണം റിയാക്ഷൻ സൈഡിൽ രണ്ട് ഓക്സിജൻ ഉണ്ട് നെക്സ്റ്റ് പ്രോഡക്ട് സൈഡിൽ ഓക്സിജന്റെ എണ്ണം നോക്കുക പ്രോഡക്ട് സൈഡിൽ താഴെ നമ്പറില്ല ഫ്രണ്ടിൽ നമ്പറില്ല അപ്പൊ ഓക്സിജന്റെ എണ്ണം 1 ഓക്സിജന്റെ എണ്ണം 1 റിയാക്ഷൻ സൈഡിൽ നൈട്രജൻ 2 പ്രോഡക്ട് സൈഡിൽ 1 ബാലൻസ്ഡ് അല്ല ഓക്സിജൻ 2 1 ബാലൻസ്ഡ് അല്ല അപ്പൊ നമ്മുടെ ജോലി ഇതിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ റിയാക്ഷൻ സൈഡിലുള്ളതും പ്രോഡക്ട് സൈഡിലുമുള്ള എന്താണ് ഈ ആറ്റങ്ങളെ എലമെന്റ്സിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ജോലി അതിൽ നൈട്രജൻ നമുക്ക് ബാലൻസ് ചെയ്യാം നൈട്രജൻ റിയാക്ഷൻ സൈഡിൽ രണ്ടെണ്ണം പ്രോഡക്ട് സൈഡിൽ ഒരെണ്ണമാണുള്ളത് റിയാക്ഷൻ സൈഡിൽ രണ്ടെണ്ണം പ്രോഡക്ട് സൈഡിൽ ഒരെണ്ണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക കുറവുള്ളതിനെ കൂടുതലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി കുറവുള്ളതിനെ കൂടുതലാക്കുക ഒന്നിനെ രണ്ടാക്കുക എന്നുള്ളതാണ് ജോലി എവിടെ നമ്പർ കൊടുക്കും താഴെ കൊടുക്കും മോളിൽ കൊടുക്കും സൈഡിൽ കൊടുക്കും നമ്മൾക്ക് നമ്പർ കൊടുക്കാൻ കഴിയുന്നത് ഫ്രണ്ടിൽ മാത്രമാണ് ആ മോളിക്കൂളിന്റെ ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ നമ്പർ കൊടുക്കേണ്ടത് അപ്പൊ 2 കൊടുത്തു ഒന്നിനെ രണ്ടാക്കാൻ വേണ്ടി രണ്ട് കൊടുക്കുന്നു അപ്പൊ 2 കൊടുത്തു വളരെ സിമ്പിൾ ആണ് 2 കൊടുത്തു അപ്പൊ നമുക്ക് എന്താണ് നൈട്രജൻ ബാലൻസ് ആയി 2 ഇനി ഓക്സിജൻ ഇവിടെ നോക്കുക രണ്ടെണ്ണം ഓക്സിജൻ ഇവിടെ നോക്കുക രണ്ടെണ്ണം ഇവിടെ നോക്കുക ഇപ്പൊ എത്ര എണ്ണമായ ഓക്സിജൻ നമ്മൾ 2 കൊടുത്തപ്പോ ഓക്സിജനും ബാലൻസ് ആയി അല്ലെ 2 തന്നെയാണ് ഓക്സിജന്റെ നോക്കുക രണ്ടും ബാലൻസ് ആയി എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കാര്യം നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കൂടുതൽ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ എഴുതിയെടുത്ത് എന്ത് ചെയ്യുക നല്ലതുപോലെ ബാലൻസ് ചെയ്യുക നോട്ടിലും നിങ്ങൾക്ക് ഗ്രൂപ്പിലും കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് തരും എല്ലാം എഴുതിയെടുത്ത ശേഷം നല്ലതുപോലെ ബാലൻസ് ചെയ്യുക രണ്ട് രണ്ടെന്താ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിട്ട് മാറി
നമ്മുടെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു ബേസിക് കോൺസിക്വൻസ് ഓഫ് മാറ്റർ, പദാർത്ഥത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിൽ പഠിച്ചത് ഒന്ന് ഓർമ്മിച്ച് നോക്കി. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്, എലമെന്റ്സ് എന്താണെന്ന് പഠിച്ചു അല്ലെ. നമ്മൾ ആദ്യം പഠിച്ചത് എലമെന്റ്സ് എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോളിക്യൂൾസ് എന്താണെന്ന് പഠിച്ചു, എലമെന്റ്സ് എന്താണെന്ന് പഠിച്ചു, കോമ്പൗണ്ട്സ് എന്താണെന്ന് പഠിച്ചു. കോമ്പൗണ്ട്സ് പഠിച്ച കഴിഞ്ഞ ശേഷം നമ്മൾ എലമെന്റ്സിന് പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഓരോ എലമെന്റ്സിനും എങ്ങനെ പേര് വന്നിരിക്കുന്നു, സയന്റിസ്റ്റുമാരിൽ നിന്ന്, കോണ്ടിനൻസിൽ നിന്ന് അല്ലെ, രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എലമെന്റ്സിന് പേര് കൊടുക്കുന്നത് പഠിച്ചു. ദെൻ എലമെന്റ്സിന്റെ സിമ്പൽ അല്ലെ, പ്രതീകങ്ങൾ എങ്ങനെ വന്നു, പ്രതീകങ്ങൾ കൊടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ് എലമെന്റ്സിന്, ബെസിലിയസ് എന്ന മഹാനായ ശാസ്ത്രജ്ഞനാണ് എലമെന്റ്സിന് എന്ത് കൊടുത്തത്, പ്രതീകങ്ങൾ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ആറ്റം എന്താണെന്ന് പഠിച്ചു. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ, സബ്സ്റ്റൻസ് വിച്ച് ഷോസ് എന്താണ്, ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ഷോസ് ഓൾ ദ കെമിക്കൽ ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എലമെന്റ്. ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ഷോസ് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എലമെന്റ്. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മോളിക്യൂൾ എന്താണെന്ന് പഠിച്ചു, സ്വതന്ത്രമായിട്ടും സ്ഥിരമായിട്ടും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക, വിച്ച് ക്യാൻ ഇൻഡിപെൻഡന്റ്ലി എക്സിസ്റ്റ് അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പഠിച്ചത്, മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്രകൾ എന്ന് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഒരു മോളിക്യൂൾ തന്നിരുന്നാൽ അതിൽ, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് തന്നിരുന്നാൽ അതിൽ ആറ്റങ്ങളുടെ എണ്ണം കാണുന്ന രീതി നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലതുപോലെ നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എങ്ങനെ രാസ സമവാക്യം എഴുതും എന്നുള്ളതാണ് പഠിച്ചത്. അതായത് ഒരു കെമിക്കൽ ഇക്വേഷൻ എങ്ങനെ എഴുതും എന്നുള്ളതാണ് പഠിച്ചത്. ഒരു രാസപ്രവർത്തനത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ രാസ സമവാക്യം എന്ന് പറയുന്നത്. അത് എങ്ങനെ എഴുതും എന്ന കാര്യം നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിച്ചത്, ഒരു രാസ സമവാക്യത്തെ എങ്ങനെ സമീകൃതമാക്കാം, എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഒരു രാസ സമവാക്യം എങ്ങനെ ബാലൻസ് ചെയ്ത് എഴുതാം എന്നുള്ളതാണ് പഠിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നൽകും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ നല്ലതുപോലെ പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാവുന്നതാണ്, സംശയങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.